പ്രിയ വിദ്യാർത്ഥികൾ, ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം പ്ലസ് വൺ സ്റ്റാറ്റിസ്റ്റിക്സിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന ചാപ്റ്ററിലെ മീഡിയൻ എന്ന വാല്യൂവിനെ കുറിച്ചാണ് നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. മീഡിയൻ എന്നാൽ ഏതൊരു ഒബ്സർവേഷന്റെയും അല്ലെങ്കിൽ ഏതൊരു വസ്തുവിന്റെയും ഏതൊരു ഡാറ്റയുടെയും മധ്യസ്ഥാനത്തെയാണ് മീഡിയൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മധ്യസ്ഥാന വില എന്ന് നമുക്ക് മീഡിയനെ കുറിച്ച് മനസ്സിലാക്കാം. നമുക്ക് മീഡിയനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. മീഡിയൻ ഈസ് ദ പൊസിഷനൽ വാല്യൂ വിച്ച് ഡിവൈഡ്സ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ടു ഈക്വൽ പാർട്സ്. ഒരു ഡിസ്ട്രിബ്യൂഷനെ രണ്ട് തുല്യ ഭാഗങ്ങളായി വിഭജിക്കുന്ന ഒരു പൊസിഷനൽ വാല്യൂവിനെ അഥവാ മധ്യസ്ഥാന മൂല്യത്തെയാണ് മീഡിയൻ എന്ന് വിളിക്കുന്നത്. ദ മീഡിയൻ ഈസ് ദ മിഡിൽ എലമെന്റ് വെൻ ഡാറ്റ സെറ്റ് ഈസ് അറേഞ്ച്ഡ് ഇൻ ഓർഡർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ്. ഒരു ഒബ്സർവേഷനിലെ ഇനങ്ങളെ അവയുടെ അളവനുസരിച്ച് ക്രമപ്പെടുത്തിയ ശേഷമുള്ള മധ്യ മൂല്യത്തെയാണ് നാം മീഡിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ മീഡിയൻ ഈസ് ദ മിഡിൽ വാല്യൂ. ഏതൊരു സീരീസിന്റെയും ഏതൊരു ഡാറ്റയുടെയും മധ്യസ്ഥാനത്തുള്ള മൂല്യത്തെയാണ് നാം മീഡിയൻ എന്ന് അർത്ഥമാക്കുന്നത്. അഥവാ മധ്യാംഗം എന്നാൽ ക്രമീകരിക്കപ്പെട്ട ഒരു ശ്രേണിയിലെ ഏറ്റവും മധ്യസ്ഥാനത്ത് വരുന്ന മൂല്യമാണ് മധ്യാംഗം. ഇത് സ്ഥാനീയ ശരാശരി അഥവാ പൊസിഷണൽ ആവറേജ് എന്നും ഇത് അറിയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മീഡിയൻ ഒരു സീരീസിന് ഒരു ശ്രേണിയെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി മാറ്റുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇനി എങ്ങനെ നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പരിശോധിക്കാം. ഒരു ക്ലാസ്സിലെ 9 വിദ്യാർത്ഥികളുടെ ഹൈറ്റ് ആണ് ഇവിടെ നമുക്ക് ഉദാഹരണമായി തന്നിരിക്കുന്നത്. ഇതിന്റെ ഒരു മീഡിയൻ ഹൈറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഈ ഡാറ്റയെ നാം ഒന്ന് ഓർഗനൈസ് ചെയ്തപ്പോൾ അരേ എന്ന രൂപത്തിൽ ഇവയെ നാം അസെൻഡിംഗ് ഓർഡറിൽ ഇവയുടെ വലിപ്പമനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ മധ്യസ്ഥാനം ഏത് എന്ന് നമുക്ക് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇവിടെ മധ്യസ്ഥാനത്ത് വന്നിരിക്കുന്ന വാല്യൂ 154 എന്ന അഞ്ചാമത്തെ ഇനമാണ്. അതിന് മുകളിലേക്കും 4 സംഖ്യകൾ, താഴേക്കും 4 സംഖ്യകൾ എന്ന് നമുക്ക് ലഭിച്ചു. പക്ഷെ നാം എങ്ങനെ മീഡിയൻ എന്ന വാല്യൂവിനെ സിസ്റ്റമാറ്റിക്കായി നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മീഡിയൻ ഈസ് ദ എൻ പ്ലസ് 1/2 ഐറ്റം എന്ന് നമുക്ക് നിർവചിക്കാം. എൻ പ്ലസ് 1/2 ഈസ് ദ പൊസിഷൻ ഓഫ് ദ മീഡിയൻ. ദെൻ വട്ട് ഈസ് എൻ? എന്താണ് എൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എൻ ഈസ് ദ നമ്പർ ഓഫ് ഡാറ്റ വാല്യൂസ്, നമ്പർ ഓഫ് വാല്യൂസ് ഇൻ ദ ഒബ്സർവേഷൻ. എത്ര എണ്ണം സംഖ്യകൾ നമ്മുടെ ഡാറ്റയിൽ ഉണ്ട് എന്നതിനെയാണ് എൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിനോട് ഒന്നുകൂട്ടി അവയെ രണ്ടു കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പൊസിഷൻ ഓഫ് ദ മീഡിയൻ ലഭിക്കുന്നു. നമ്മുടെ ഉദാഹരണത്തിൽ എങ്ങനെയാണ് നമുക്ക് പൊസിഷൻ ലഭിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കിവിടെ ഉണ്ടായിരുന്നത് 9 സംഖ്യകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനാൽ 9+1/2 10/2 എന്ന് നമുക്ക് ലഭിച്ചു. എൻ പ്ലസ് 1/2 വാല്യൂ എന്ന സൂത്രവാക്യത്തിലേക്ക് 9 സംഖ്യകളാണ് നമുക്കിവിടെ നിലവിലുള്ളത്. ഇതിൽ എൻ എന്ന 9+1/2 എന്ന വാല്യൂ നാം കണ്ടപ്പോൾ 10/2 എന്ന് നമുക്ക് ലഭിച്ചു. ഹരിച്ചപ്പോൾ 5 എന്ന് ലഭിച്ചു. സോ മീഡിയൻ ഈസ് ദ 5th ഐറ്റം, അഞ്ചാമത്തെ ഐറ്റം. ദാറ്റ് ഈസ് ദ മിഡിൽ വാല്യൂ ഓഫ് ദ ഒബ്സർവേഷൻ എന്ന് നമുക്ക്, അഞ്ചാമത്തെ ഇനത്തെ നാം മീഡിയൻ എന്ന് വിളിച്ചു. അപ്പൊ നമുക്ക് മീഡിയൻ ലഭിച്ചത് എങ്ങനെയാണ്? എൻ പ്ലസ് 1/2 തന്നിരിക്കുന്ന സംഖ്യകളുടെ എണ്ണത്തെ നാം എൻ എന്ന് വിളിച്ചു. അതിനോട് ഒന്നുകൂട്ടി 2 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിൽ മീഡിയൻ ലഭിച്ചു. 5th ഐറ്റം, ദാറ്റ് ഈസ് ദ 154 എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ ക്രമീകരിക്കപ്പെട്ട ശ്രേണിയിലെ മധ്യസ്ഥാനത്ത് വരുന്ന മൂല്യമാണ് മീഡിയൻ എന്ന് നാം മനസ്സിലാക്കി.
മീഡിയം കണക്കാക്കുന്നതിന് എൻ പ്ലസ് വൺ ബൈ ടൂത്ത് ഐറ്റം ആണ് കണ്ടുപിടിക്കുക എന്നും നമുക്ക് മനസ്സിലായി. വളരെ ലളിതമാണ്. ഇനി നമുക്കുണ്ടായിരുന്നത് 9 സംഖ്യകളാണ് നമുക്കിപ്പോൾ നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത്. എന്നാൽ ഇഫ് ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഈസ് ഈവൻ നമ്പർ, അഥവാ ഇരട്ട സംഖ്യയാണ് നമ്മുടെ ഒബ്സർവേഷൻ എങ്കിൽ എങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. 10 ഇവിടെ നമുക്ക് നമ്മുടെ ഡാറ്റയുടെ എണ്ണം. അപ്പോൾ മധ്യസ്ഥാനത്ത് വരുന്ന സംഖ്യകൾ ഇവിടെ 2 നാം കാണുന്നു, മുകളിൽ 4, താഴെയും 4. അഥവാ നാം എൻ പ്ലസ് വൺ ബൈ ടൂത്ത് എന്ന വാല്യൂ കണ്ടുപിടിച്ചാൽ നമുക്ക് എത്രയാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. എൻ 10 പ്ലസ് 1 11 ബൈ 2 എടുക്കുമ്പോൾ 11/2 എന്ന് നമുക്ക് ലഭിച്ചു. 11/2 ഈസ് ഈക്വൽ ടു 5.5 എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ മീഡിയൻ ഈസ് ദ 5.5th ഐറ്റം. 5.5 ഇനമാണ് മീഡിയൻ. അപ്പോൾ 5 നിന്നും മാറി 6 എത്തിയതുമില്ല, അതിനിടയിലുള്ളൊരു മധ്യസ്ഥാനം. അപ്പോൾ നാം അങ്ങനെ മീഡിയൻ കണക്കാക്കും. 5.5 മീഡിയൻ കണക്കാക്കുന്നതിന് വേണ്ടി 5th വാല്യൂ പ്ലസ് 6th വാല്യൂ ഡിവൈഡഡ് ബൈ 2 എന്ന് നാം എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവിടെ കാണുന്ന 154 + 155 / 2 എന്ന് നാം എടുക്കേണ്ടി വരുന്നു. അപ്പോൾ 5th വാല്യൂ 154, 6th വാല്യൂ 155/2. ഇവയെ നാം കൂട്ടി 2 കൊണ്ട് ഹരിക്കണം. കൂട്ടിയപ്പോൾ നമുക്ക് 309 തന്നെ ലഭിച്ചു. ഡിവൈഡഡ് ബൈ 2 2 കൊണ്ട് ഹരിച്ചപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 154.5 എന്ന് ലഭിച്ചു. 154.5 എന്ന വാല്യൂ ആണ് ഇവിടെ നമുക്ക് ലഭിച്ച മീഡിയൻ വാല്യൂ. ഓക്കെ, ഇപ്രകാരം മീഡിയൻ ഇസ് ദ 154.5 എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ ഇപ്രകാരം നമുക്ക് ഇൻഡിവിജ്വൽ സീരീസിലുള്ള മീഡിയൻ നാം കാൽക്കുലേറ്റ് ചെയ്തു. മീഡിയൻ ഇസ് ദ സൈസ് ഓഫ് എൻ പ്ലസ് 1/2 ഐറ്റം. ഓഡ് നമ്പർ ആണെങ്കിൽ, ഒറ്റ അക്കമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടി. ഇരട്ട സംഖ്യയാണെങ്കിൽ 5.5 എന്ന രൂപത്തിൽ ദശാംശ സ്ഥാനം വരുമ്പോൾ 5th + 6th/2 എന്ന രൂപത്തിൽ തൊട്ടടുത്ത 2 സംഖ്യകളുടെ തുക കണ്ട് അവയെ 2 കൊണ്ട് ഹരിക്കുന്നു, അഥവാ 2 സംഖ്യകളുടെ ആവറേജ് കാണുന്നു. ഇനി മീഡിയൻ ഫോർ എ ഡിസ്ക്രീറ്റ് സീരീസ്. ഒരു ഡിസ്ക്രീറ്റ് സീരീസിന്റെ മീഡിയൻ നാം എങ്ങനെ കണക്കാക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് നമുക്കറിയാം. ഡിസ്ക്രീറ്റ് സീരീസ് എന്നാൽ ഐറ്റംസ് ആർ മാർക്ക്ഡ് വിത്ത് ദെയർ ഫ്രീക്വൻസി. ഇനങ്ങളെ അവയുടെ ഫ്രീക്വൻസിയോടുകൂടി ഓർഗനൈസ് ചെയ്തിരിക്കുന്ന രൂപത്തെയാണ് നാം ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പഠിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിന്റെ സന്ദർഭത്തിൽ നമുക്ക് മീഡിയൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? ഇവിടെ നാം ആദ്യമായി ചെയ്യുന്നത് തന്നിരിക്കുന്ന ഫ്രീക്വൻസിയുടെ കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ്. CF എന്ന് ചുരുക്കി പറയാം. കുമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ സഞ്ചിതാവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നാൽ ആഡ് ദ ഫ്രീക്വൻസി ഫ്രം എബോവ്, നിലവിലുള്ള ഫ്രീക്വൻസിയെ മുകളിൽ നിന്ന് താഴേക്ക് കൂട്ടി കൂട്ടി വന്നാൽ നമുക്ക് കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്രകാരമാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്ന 1 ഫ്രീക്വൻസി 5 എന്ന് നമുക്ക് അവിടെ രേഖപ്പെടുത്തി. തൊട്ട് താഴെ 5 + 12, 5 ഉം 12 കൂടി ആഡ് ചെയ്തപ്പോൾ 17 ലഭിച്ചു. ഇത് 3 കൂടി ആഡ് ചെയ്തപ്പോൾ, 5 ഉം 12 ഉം 15 ഉം കൂടി ആഡ് ചെയ്തപ്പോൾ 32 ലഭിച്ചു.
32-ന്റെ കൂടെ 10 കൂടി ആഡ് ചെയ്തപ്പോൾ 42 ലഭിച്ചു. 42-ന്റെ കൂടെ 8 ആഡ് ചെയ്തപ്പോൾ 50 ലഭിച്ചു. ഇപ്രകാരം നിലവിലുള്ള ഫ്രീക്വൻസിയെ മുകളിൽ നിന്ന് ആഡ് ചെയ്ത് വരുന്ന രൂപത്തെയാണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി അഥവാ സഞ്ചിതാവൃത്തി എന്ന് നാം വിളിക്കുന്നത്. നിലവിലുള്ള ഫ്രീക്വൻസിയുടെ ടോട്ടലും കുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ അവസാന ഇനവും തുല്യമായിരിക്കും. ദെൻ ഇപ്രകാരം കുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ട ശേഷം നമുക്ക് എങ്ങനെ മീഡിയൻ കണക്കാക്കാം എന്ന് പരിശോധിക്കാം. നിലവിലുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ നിന്നും N+1/2 ഇനത്തിന്റെ മൂല്യം നാം കണ്ടുപിടിക്കണം. ഇവിടെ N എന്ന് അർത്ഥമാക്കുന്നത് അഥവാ ഇവിടെ N എന്നത് നമ്പർ ഓഫ് ഡാറ്റ എന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ്. ഇവിടെ നമ്പർ ഓഫ് ടോട്ടൽ ഡാറ്റ 50 ആണ്. 50 ഇനങ്ങൾ 50 ഡാറ്റകൾ നമ്മുടെ കൈവശമുണ്ട്. അതിനാൽ ഇവിടെ N+1/2 എന്നതിനെ നമുക്ക് ലഭിക്കുന്നത് 50+1/2 എന്ന് നമുക്ക് ലഭിച്ചു. 50+1/2 51/2 51/2 എന്ന് നമുക്ക് ലഭിച്ചു. 51/2 25.5 എന്ന് നമുക്ക് കിട്ടി. ഇനി നാം എന്ത് ചെയ്യണം? ഈ 25.5 എന്നത് ലൊക്കേറ്റ്, വി ഹാവ് ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഇൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി. 25.5 എന്ന സ്ഥാനം നാം കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ മാർക്ക് ചെയ്യണം. ഇതിൽ എവിടെയാണ് 25.5 എന്ന സ്ഥാനം വരുന്നത്? 32 എന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസിയിലാണ്. 32 എന്ന പൊസിഷനിൽ 25.5 എന്ന N+1/2 വാല്യൂ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതിനാൽ ഇനി മീഡിയൻ ഏതായിരിക്കും? ഓക്കെ, ദ കറസ്പോണ്ടിങ് ഐറ്റം ഈസ് ദ മീഡിയൻ. 32 എന്ന പൊസിഷൻ അതിന് സമാനമായ 700 എന്ന വാല്യൂവിനെ മീഡിയനായി തിരഞ്ഞെടുക്കും. ഇപ്രകാരമാണ് ഡിസ്ക്രീറ്റ് സീരീസിൽ നാം മീഡിയൻ കണക്കാക്കിയത്. എന്തൊക്കെ ചെയ്തു നമ്മളിപ്പോ? അതെ, ഇതിനെ നാം ഒരു സ്റ്റെപ്പായി തരംതിരിക്കുമ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ നാം ചെയ്ത സ്റ്റെപ്പുകൾ ഇപ്രകാരമാണ്. ഒന്നാമതായി, വി അറേഞ്ച് ദ ഡാറ്റ ഇൻ അസെൻഡിങ് ഓർഡർ. ഇനി നമ്മുടെ ഡാറ്റയിൽ എന്തെങ്കിലും ഓർഡർ അല്ല എന്നുണ്ടെങ്കിൽ നിലവിലുള്ള ഡാറ്റയെ നമുക്ക് അറേഞ്ച് ചെയ്യണം, ക്രമപ്പെടുത്തണം. രണ്ടാമതായി, വി കാൽക്കുലേറ്റ് ദ കുമുലേറ്റീവ് ഫ്രീക്വൻസി. രണ്ടാമതായി നാം കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുന്നു. മൂന്നാമതായി, ഫൈൻഡ് N+1/2 വാല്യൂ. നാലാമതായി നമ്മൾ എന്ത് ചെയ്തു? ലൊക്കേറ്റ് N+1/2 വാല്യൂ ഇൻ CF. N+1/2 വാല്യൂ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ CFൽ എവിടെ വരുന്നു എന്ന് നാം ലൊക്കേറ്റ് ചെയ്യുകയും ദ കറസ്പോണ്ടിങ് ഐറ്റത്തെ മീഡിയനായി സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇതായിരുന്നു നമ്മൾ ഇപ്പോൾ ചെയ്തത്. അത് നമുക്ക് ഒന്നുകൂടി കാണണമെങ്കിൽ നാം ആദ്യമായി കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്തു. അതിനുശേഷം N+1/2 എന്ന് പറഞ്ഞ വാല്യൂ നാം കാൽക്കുലേറ്റ് ചെയ്തു. ഈ മൂല്യം കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ വരുന്നു എന്ന് നാം ലൊക്കേറ്റ് ചെയ്തു. ശേഷം ദ കറസ്പോണ്ടിങ് ഐറ്റം ഈസ് ദ മീഡിയൻ എന്ന് നാം തിരഞ്ഞെടുത്തു. അപ്പോൾ ഇങ്ങനെ 4 സ്റ്റെപ്പുകളായി നമുക്ക് ഈ ചെയ്ത കാര്യത്തെ നമ്മുടെ കാൽക്കുലേഷന്റെ എളുപ്പത്തിന് വേണ്ടി നമുക്കൊന്ന് ക്രോഡീകരിക്കാം. സോ ദ പൊസിഷൻ ഓഫ് ദ മീഡിയൻ ഈസ് N+1/2 ഐറ്റം എന്ന് നാം ഇവിടെയും ഉറപ്പിച്ചു. ഇനി അങ്ങനെയാണെങ്കിൽ എങ്ങനെ നാം മീഡിയൻ ഒരു കണ്ടിന്യൂസ് സീരീസിന്റെ കേസിൽ നാം കാൽക്കുലേറ്റ് ചെയ്യും? നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ നാം കണ്ട ഡിസ്ക്രീറ്റ് സീരീസുമായി വലിയ വ്യത്യാസമില്ലാതെ അവസാനം ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നു എന്ന ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ് ഇനി കണ്ടിന്യൂസ് സീരീസ് എന്ന് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു ഗ്രൂപ്പ് ഡാറ്റ നിലവിൽ ക്ലാസ് ഫ്രീക്വൻസി എന്ന രൂപത്തിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഡാറ്റയാണ് നാം കണ്ടിന്യൂസ് സീരീസ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഇനങ്ങൾക്ക് പകരം ഗ്രൂപ്പുകളാണല്ലോ നാം കണ്ടിന്യൂസ് സീരീസിൽ ക്രമീകരിച്ചിരിക്കുന്നത്.
ഇനി ഒന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ നമുക്ക് ക്രമീകരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം സീരീസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് അവ ക്രമപ്പെടുത്തിയ രൂപത്തിൽ തന്നെ ആയിരിക്കും. ഇനി അടുത്ത സ്റ്റെപ്പ്, അതിനാൽ ഒന്നാമത്തെ സ്റ്റെപ്പ്, വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ കുമുലേറ്റീവ് ഫ്രീക്വൻസി. നമുക്ക് കുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. നിലവിലുള്ള ഫ്രീക്വൻസിയെ മുകളിൽ നിന്നും ആഡ് ചെയ്തുകൊണ്ട് നേരത്തെ നാം കണ്ടതുപോലെ തന്നെ 5, 17, 32, 32+10, 42, 42+8, 50 എന്ന രൂപത്തിൽ നമുക്ക് കുമുലേറ്റീവ് ഫ്രീക്വൻസി ലഭിച്ചു. ശേഷം നാം എങ്ങനെ മീഡിയം കാണും? ഇവിടെ നമുക്ക് n/2 എന്ന വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. n/2, n represents total frequency divided by 2. അപ്പൊ n/2th ഐറ്റം നാം കാൽക്കുലേറ്റ് ചെയ്യുകയും അവ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ വരുന്നു എന്ന് ലൊക്കേറ്റ് ചെയ്യുകയും വേണം. n/2 വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. n/2 ദാറ്റ് ഈസ് 50/2 എന്ന് നമുക്ക് ലഭിച്ചു. 50/2 ഓക്കെ 25 എന്ന് നമുക്ക് ലഭിച്ചു. ദെൻ ഈ 25 എന്ന വാല്യൂ കുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെ വരുന്നു എന്ന് നാം പരിശോധിക്കണം. എവിടെ വരുന്നു? അതെ, 32 വരുന്നു. ദെൻ ഈ 32 എന്ന് പറയുന്ന n/2 വാല്യൂ ഉൾക്കൊള്ളുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി മൂല്യത്തിന് സമാനമായ ഡാറ്റയെ നമുക്ക് മീഡിയനായി തിരഞ്ഞെടുക്കാൻ സാധിച്ചിരുന്നു മുമ്പ് ഡിസ്ക്രീറ്റ് സീരീസ്. പക്ഷെ നമുക്കിവിടെ മീഡിയൻ ലഭിക്കുന്നുണ്ടോ? ഇല്ല. 20 to 30 എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് മാത്രമാണ് നമുക്കിവിടെ ലഭിച്ചത്. അതിനാൽ 20 to 30 എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ എവിടെയോ നമ്മുടെ മീഡിയൻ വാല്യൂ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിനാൽ ഈ ക്ലാസ്സിനെ നാം മീഡിയൻ ക്ലാസ് എന്ന് പേര് വിളിക്കുന്നു. ഈ ക്ലാസ്സിൽ നിന്നാണ് ഇനി നമുക്ക് മീഡിയൻ കണ്ടുപിടിക്കേണ്ടത്. ഇനി നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? മീഡിയൻ ഈസ് ഈക്വൽ ടു L+(n/2-CF)/F×H എന്ന സൂത്രവാക്യം ഉപയോഗിച്ചുകൊണ്ട് എന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഈ ഗ്രൂപ്പിൽ നിന്നും അഥവാ ഈ മീഡിയൻ ക്ലാസ്സിൽ നിന്നും, ഈ ക്ലാസ്സിനെ നാം മീഡിയൻ ക്ലാസ് ആയി മാർക്ക് ചെയ്യുന്നു, ഈ മീഡിയൻ ക്ലാസ്സിൽ നിന്നും നമുക്ക് മീഡിയൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് കാൽക്കുലേഷനിലേക്ക് കടക്കാം. വളരെ സിമ്പിൾ ആയി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മീഡിയൻ ഈസ് ഈക്വൽ ടു L+(n/2-CF)/F×H എന്ന ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് സീരീസിൽ നിന്നും നാം മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. ദെൻ എന്താണ് L എന്ന് പറഞ്ഞാൽ? ഓക്കെ, ഇവിടെ കൊടുത്തിരിക്കുന്നു L ഈസ് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ്. മീഡിയൻ ക്ലാസ്സിലെ ലോവർ ലിമിറ്റ്, 20 to 30 എന്ന് പറയുന്ന മീഡിയൻ ക്ലാസ്സിലെ ലോവർ ലിമിറ്റായ 20 ആണ് നമ്മുടെ L എന്ന് പറയുന്ന വാല്യൂ. ഓക്കെ, അതിനാൽ L എന്ന് പറയുന്ന വാല്യൂ നാം ഇക്വേഷനിലേക്ക് മാർക്ക് ചെയ്തു. ദെൻ n/2 എന്ന് പറയുന്ന വാല്യൂ ടോട്ടൽ ഫ്രീക്വൻസി ആയ 50/2 അല്ലേ? അതെ, 25 ആണ് n/2 എന്ന് പറഞ്ഞ വാല്യൂ. അതും നാം ഇക്വേഷനിലേക്ക് മാർക്ക് ചെയ്തു. ദെൻ ഇനി ശ്രദ്ധിക്കേണ്ടത് CF -CF ആണ്. CF എന്ന് പറഞ്ഞാൽ കുമുലേറ്റീവ് ഫ്രീക്വൻസിയാണ്. മീഡിയൻ ക്ലാസിന് തുല്യമായ ഫ്രീക്വൻസി 32 ആണ്. പക്ഷേ ഇതല്ല നാം എടുക്കുന്നത്, നേരെ മറിച്ച് മീഡിയൻ ക്ലാസിന് തൊട്ട് മുകളിലുള്ള കുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 17 ആണ്. ഈ 17 നമ്മുടെ ഇക്വേഷനിലേക്ക് മാർക്ക് ചെയ്യണം. ദെൻ ഇനി നമുക്ക് വേണ്ടതോ ഡിവൈഡഡ് ബൈ എഫ് ആണ്, അഥവാ ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ് എത്രയാണ്? 15 ആണ് ഫ്രീക്വൻസി ഓഫ് ദ മീഡിയൻ ക്ലാസ്. 15 നാം ഇക്വേഷനിലേക്ക് ആഡ് ചെയ്യണം. ദെൻ ഇനി നമുക്ക് വേണ്ടത് ഇൻറ്റു എച്ച്, അഥവാ ക്ലാസ് ഇന്റർവെൽ ഓഫ് ദ മീഡിയൻ ക്ലാസ്. ഐ എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കപ്പെടാറുണ്ട്. അപ്പോൾ ക്ലാസ് ഇന്റർവെൽ ഓഫ് ദ മീഡിയൻ ക്ലാസ് എത്രയാണ്? 20 to 30 ആണ് ക്ലാസ്.
20 to 30 ഡിഫറൻസ് എത്രയാണ് 10 ആണ് ഓക്കേ അപ്പോൾ ക്ലാസ് ഇന്റർവൽ 10 ഇൻടു 10 എന്ന് കൂടി നാം ഇക്വേഷനിലേക്ക് മാർക്ക് ചെയ്തു ഇനി ഈ സംഖ്യകളെ നമുക്കൊന്ന് സോൾവ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദ മീഡിയൻ വാല്യൂ ഓക്കേ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം 20 താഴേക്ക് എഴുതുന്നു ദെൻ ഇനി നമുക്ക് ബാക്കിയുള്ള ഏരിയ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം 25 - 17 8 ആണ് ഇൻടു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ഡിവൈഡഡ് ബൈ 15 എടുക്കണം 15 കൊണ്ട് ഹരിക്കണം അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ് ഈസ് ഈക്വൽ ടു 5.33 എന്ന് നമുക്ക് ലഭിച്ചു ഓക്കെ അപ്പോ 20 + 5.33 എന്ന് നമുക്ക് ഇവിടെ രേഖപ്പെടുത്താം അപ്പോൾ നമുക്ക് ലഭിച്ച മീഡിയൻ വാല്യൂ 20 + 5.33 അഥവാ 25.33 എന്ന് നമുക്ക് ലഭിച്ചു ഇപ്പോൾ നാം കണ്ടിന്യൂസ് സീരീസിൽ നാം മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ ഇക്വേഷനെ ഒന്നുകൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ എൽ ലോവർ ലിമിറ്റ് ഓഫ് ദ മീഡിയൻ ക്ലാസ് n/2 ഹാഫ് ഓഫ് ടോട്ടൽ ഫ്രീക്വൻസി CF cumulative frequency of just preceding median class median class ന് തൊട്ട് മുകളിലുള്ള ക്ലാസിന്റെ cumulative frequency then F frequency of the median class then H class interval of the median class ന്റെ class interval അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇക്വേഷൻ അഥവാ മീഡിയൻ is equal to പറയൂ yes L + n/2 - CF/F × H ഇതാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള കണ്ടിന്യൂസ് സീരീസിന്റെ ഇക്വേഷൻ ഇതിലൂടെ നാം മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നാം ഉപയോഗിച്ച സ്റ്റെപ്പുകൾ എന്തായിരുന്നു ഒന്നാമതായി കാൽക്കുലേറ്റ് ദ കുമുലേറ്റീവ് ഫ്രീക്വൻസി രണ്ടാമതായി ഫൈൻഡ് n/2 വാല്യൂ മൂന്നാമതായി n/2 വാല്യൂവിനെ CFൽ ലൊക്കേറ്റ് ചെയ്തു നാലാമതായി identify the median class and apply the equation for median median class ne nam thirinjeduthu identify cheythu shesham nammude soothravakyam upayogichu kondu nam median calculate cheythu appol nam cheytha karyangal onnum koodi namukonu parishodichalo nam cf cumulative frequency kandu n/2 value kandu 25 enna value ne nam 32 il locate cheythu ലൊക്കേറ്റ് ചെയ്ത ശേഷം നാം മീഡിയൻ ക്ലാസ് അഥവാ 20 to 30 എന്ന മീഡിയൻ ക്ലാസ്സിനെ നാം ഐഡന്റിഫൈ ചെയ്തു ശേഷം നാം ഇക്വേഷൻ യൂസ് ചെയ്യുന്നു ഇക്വേഷനിലേക്ക് നാം വാല്യൂ പോസ്റ്റ് ചെയ്തു എൽ ഈസ് ദ 20 ലോവർ ലിമിറ്റ് ഈസ് ദ 20 ദെൻ n/2 വാല്യൂ നാം പോസ്റ്റ് ചെയ്തു ദെൻ സി എഫ് cumulative frequency of the just preceding class median class and tuttu mugalilulla cumulative frequency nam post cheyo then frequency of the median class 15 nam upayogichu then class interval of the median class 10 ennu nam upayogichu then shesham ive nam create cheyugiyana create cheyunu 20 taalege ezhudunu the balance ulla bhagam 25 - 17 8 ennu labhichu അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു 80യെ 15 കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ നമുക്ക് 5.33 എന്ന് ലഭിച്ചു ആ 5.33 നാം 20യോട് കൂടി ആഡ് ചെയ്തു അങ്ങനെ 25.33 എന്ന് നമുക്ക് മീഡിയൻ ലഭിച്ചു അപ്പൊ ഈ രൂപത്തിലാണ് നാം കണ്ടിന്യൂസ് സീരീസിൽ മീഡിയൻ കണ്ടത് അവയുടെ സ്റ്റെപ്പുകൾ നാം പരിചയപ്പെട്ടു ഇക്വേഷൻ നാം പരിചയപ്പെട്ടു കാൽക്കുലേഷൻ വിശദമായി നാം കണ്ട് മനസ്സിലാക്കുകയും ചെയ്തു ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിക്കുന്നതോടുകൂടി നമുക്ക് വളരെ സിമ്പിളായി നമുക്ക് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് മീഡിയൻ എന്ന വാല്യൂവിന്റെ ചില പ്രത്യേകതകൾ മുമ്പ് നാം അരിത്തമെറ്റിക് മീൻ കാൽക്കുലേറ്റ് ചെയ്തു അതിന്റെ ഫീച്ചേഴ്സ് മെറിറ്റ്സും ഡിമെറിറ്റ്സും നാം പരിചയപ്പെട്ടിരുന്നു എന്നാൽ ഇവിടെ മീഡിയന്റെ പ്രത്യേകത എന്താണ് It is not based on all values. Median എന്ന് പറയുന്നത് എല്ലാ മൂല്യങ്ങളെയും അടിസ്ഥാനമാക്കി അല്ല നാം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവിടെ n/2 എന്ന് പറയുന്ന മിഡിൽ പോയിന്റിനെ മാത്രമേ നാം ഇവിടെ പരിഗണിക്കുന്നുള്ളൂ
അരിത്തമെറ്റിക് മീൻ എല്ലാ മൂല്യങ്ങളുടെയും ടോട്ടലിനെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ പ്രത്യേകത, ഇറ്റ് റിമെയിൻസ് അൺഅഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസ്. ഏതെങ്കിലും ഒരു വാല്യൂ വലുതായതുകൊണ്ട് അത് മീഡിയൻ എന്ന് പറയുന്ന വാല്യൂവിനെ ബാധിക്കുന്നില്ല. അരിത്തമെറ്റിക് മീനിനെ ബാധിച്ചിരുന്നു. ഇവിടെ നാം മധ്യ മൂല്യത്തെ മാത്രമേ നോക്കുന്നുള്ളൂ. ഏതെങ്കിലും അവസാനത്തിലുള്ള ഒരു ലാർജസ്റ്റ് വാല്യൂ വലുതാവുന്നത് കൊണ്ട് അല്ലെങ്കിൽ തുടക്കത്തിലുള്ള സ്മോളസ്റ്റ് വാല്യൂ ചെറുതാവുന്നത് കൊണ്ടോ ഇവിടെ മീഡിയനെ യാതൊരു രൂപത്തിലും ബാധിക്കുന്നില്ല. മൂന്നാമത്തെ പ്രത്യേകത, ഇറ്റ് റെപ്രസെന്റ്സ് ദി 50% പൊസിഷൻ. മീഡിയൻ എന്നത് ഒരു ഡാറ്റയുടെ 50% എന്ന് പറയുന്ന പോയിന്റിനെയാണ്, പൊസിഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഈ പ്രത്യേകതകൾക്കുപരി മറ്റൊരു പ്രത്യേകത കൂടി മീഡിയൻ ഉണ്ട്. മീഡിയൻ എന്ന് പറയുന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതുപോലെ ഗ്രാഫിക്കലായും നമുക്ക് മീഡിയൻ വാല്യൂ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓജീവ്സ് എന്ന് പറയുന്ന കുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ് ലെസ് ദാൻ ഓജീവിന്റെയും ഗ്രേറ്റർ ദാൻ ഓജീവിന്റെയും ഇന്റർസെക്ഷൻ, പരസ്പരം ഖണ്ഡിക്കുന്ന പോയിന്റിൽ നമുക്ക് മീഡിയൻ വാല്യൂ നിർണയിക്കാം. അപ്പോൾ ലെസ് ദാൻ ഓജീവ് ഗ്രേറ്റർ ദാൻ ഓജീവിന്റെ പരസ്പരം ഇന്റർസെക്ട് ചെയ്യുന്ന, പരസ്പരം ക്രോസ് ചെയ്യുന്ന പോയിന്റ്, ദാറ്റ് റെപ്രസെന്റ്സ് ദ മീഡിയൻ വാല്യൂ. അപ്പോൾ ഗ്രാഫിക്കലായി കൂടി നമുക്ക് മീഡിയനെ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മീഡിയൻ എന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കുവാനുള്ളത്. നമുക്ക് ഏതാനും ചില ആക്ടിവിറ്റീസുകൾ ചെയ്തതോടുകൂടി നമ്മുടെ ഈ മീഡിയൻ എന്ന കാൽക്കുലേഷൻ വളരെ സിമ്പിളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഓർമ്മപ്പെടുത്തി നമുക്ക് അടുത്ത ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.